അസ്സലാമു അലൈക്കും. സബീന സമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ കുറുമയാണ്. ഇത് പത്തിരിക്കും നെയ്ച്ചോറിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ പൊടിച്ച കുരുമുളകാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതായാൽ അധികം മണമോ ഗുണമോ ഒന്നും കാണില്ല, അതുകൊണ്ട് വീട്ടിൽ പൊടിച്ചത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2/2 പാൽ 1 ഗ്ലാസ് ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1-2 തണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവേ. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടെ വരട്ടെ. അപ്പോഴത്തേനും നന്നായിട്ട് മട്ടൻ വെന്ത് കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്ക, 3-4 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, അതുകൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഇറച്ചി ഉപ്പിട്ടാണ് വേവിച്ചത്. സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് മട്ടൺ വെന്തോന്ന് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വിസിലടുപ്പിച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സവാള വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ല ഒരു പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന സമയത്ത് 2 പച്ചമുളകും കൂടി അതിലേക്ക് ചതച്ച് ചേർത്താൽ മതി. അപ്പോൾ നല്ല എരിവ് കിട്ടും. ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 10 കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് തേങ്ങാപ്പാലിൽ അരച്ചത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു കുറുമയ്ക്ക്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഈ ചാറ് വറ്റിച്ചെടുക്കാം. അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ബാക്കിയുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് കൂടി ചേർക്കാം. തേങ്ങാപ്പാൽ ബാക്കിയില്ലെങ്കിൽ 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ, അതായത് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് 2/2 പാലും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ നിന്ന് വറ്റിച്ചെടുക്കാം. കറിയൊക്കെ നന്നായി തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിനി എരിവ് ഇതിലും വേണമെങ്കിൽ ഇതിലേക്കും കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കാം. ഇനി അല്പം കളറ് വേണമെന്നുണ്ടെങ്കിൽ 1 നുള്ള് മഞ്ഞപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് ഈ തിളയൊന്ന് മാറിക്കഴിയുമ്പോഴത്തേനും തേങ്ങയുടെ 1 ഗ്ലാസ് 1/2 പാലും കൂടി ചേർത്ത് കൊടുക്കാം.
നല്ല ടേസ്റ്റാണ് ഈ മട്ടൻ കുറുമയ്ക്ക്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി കറി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചാൽ മതി. തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മട്ടൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.